ഒരു പെണ്ണ് അവിടെ നിൽക്കുകയാണ്, എവിടെ, മദീനയുടെ കവാടത്തിൽ. എപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് സഹാബാക്കൾ മടങ്ങി വരുമ്പോൾ അൻസാരി പെണ്ണാണ്. എന്നിട്ട് ആ പെണ്ണ് ചോദിക്കുകയാണ് വരുന്ന സഹാബാക്കളോട്, കാരണം സഹാബാക്കൾ ആയിരത്തിൽ പരമുണ്ട്, ആയിരത്തിൽ പരം സഹാബാക്കൾ, അവരെല്ലാവരും പരിക്കിലാണ്. ഇത് കണ്ടപ്പോൾ മൂപ്പത്തിക്ക് വലിയ പ്രയാസം, എന്തേ ഇത്. ആ പിന്നെ അക്കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. നിങ്ങളുടെ മകൻ ഷഹീദായി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. നിങ്ങളുടെ സഹോദരൻ ഷഹീദായി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. ഒരു വീട്ടിൽ നിന്ന് പോയ മൂന്ന് പേരും ഷഹീദാവാനോ? അപ്പോൾ മഹാ അപകടം. അവിടെ ചോദ്യം ഉടലെടുത്തത് എന്താണ്? യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സ്നേഹം. ആ സഹോദരി ചോദിക്കുന്ന അൻസാരി പെണ്ണ്, അള്ളാഹുവിൻ്റെ ദൂതർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ, എനിക്കതാണ് അറിയേണ്ടത്. എൻ്റെ ഭർത്താവ് മരിച്ചാൽ പോയി സ്വർഗത്തിലേക്ക്, ഉറപ്പാണ്, റസൂലും ഖുർആനും പറഞ്ഞതാണ്, അതിൽ പ്രശ്നമില്ല. ആ എൻ്റെ ഭർത്താവും എൻ്റെ ആങ്ങളെയും എൻ്റെ വാപ്പയും മരിച്ചതല്ല, അല്ലെങ്കിൽ ഷഹീദായതല്ല പ്രശ്നം, റസൂല് അതാണ് പ്രശ്നം. എന്ത്, എന്തൊരു ഈമാൻ, എന്തൊരു ഈമാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ സന്ദർഭത്തിൽ സഹാബി പറഞ്ഞു, അതേ റസൂലിന് അല്പം പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും അവരതാ വരുന്നുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറുപടി നൽകി. അപ്പോൾ ആ സഹോദരി, അത് പോരാ, എനിക്ക് കാണന്നെ വേണം, എൻ്റെ ഹൃദയം സമാധാനിക്കണമെങ്കിൽ റസൂൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാവണം. എന്താ, എന്താ സ്നേഹം. അപ്പോൾ ഇവിടെ മരിച്ചവരുടെ പേര് നിങ്ങൾ കേട്ടല്ലോ, അതൊന്നുമല്ല പ്രശ്നം, റസൂലിനെ കാണണം, എന്ത് റസൂൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാവണം. അങ്ങനെ റസൂല് വരുന്നത് കണ്ടപ്പോൾ കുല്ലു മുസീബത്തിൻ ബാദക ജലൽ, മായാതെ മങ്ങാതെ സ്വർണ ലിപികൾ കൊണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററി എഴുതപ്പെടേണ്ടതായ പദമാണ് ആ സഹോദരി പറഞ്ഞത്. ഇങ്ങനെ സ്നേഹിക്കുന്ന, എന്തായാലും അർത്ഥം, എന്ത് മുസീബത്ത് വന്നാലും നിങ്ങൾക്ക് ശേഷം ഒരു മുസീബത്തും എൻ്റെ അടുക്കൽ മുസീബത്തേ അല്ല, നിങ്ങൾക്ക് തട്ടുന്ന മുസീബത്താണ് മഹാമുസീബത്ത്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മുസ്ലിം ലോക ഭാസകരം ജീവിച്ചതിന് തുല്യമാണ്. കാരണം ഈ മതത്തിൻ്റെ സ്ഥാപനം, ഈ മതത്തിൻ്റെ പ്രചരണം, ഈ മതത്തിൻ്റെ വിജയ പതാക പറക്കൽ നിങ്ങളിലൂടെയാണ് റസൂലേ. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു എന്നത് സമാധാനവും ശാന്തിയും ഹൃദയത്തിൽ നൽകുന്ന കാര്യമാണ്. എൻ്റെ ഭർത്താവ് മരിക്കട്ടെ, ഷഹീദാവട്ടെ, എൻ്റെ വാപ്പ ഷഹീദാവട്ടെ, എൻ്റെ സഹോദരൻ ഷഹീദാവട്ടെ, അത് പ്രശ്നമല്ല. ഈ തത്വം, ഈ വിശ്വാസം, ഈ സ്നേഹം ഉടലെടുക്കാൻ കാരണം എന്ത്? ഖുർആൻ പഠിക്കേണ്ടതുപോലെ കുലിക്കാന ആബാവുക്കും വാബ്നാവുക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലും ഇഖ്തറഫ്തുഹുമുഹ വതിജാരത്തും തഖ്ഷൗന കസാദഹ വമസാകിനു തർളൗനഹ അഹബ്ബൈലൈക്കും അഹബ്ബൈലൈക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഭാര്യ, മക്കൾ, കുട്ടികൾ, സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, ഇതൊക്കെ ആരേക്കാൾ? അഹബ്ബൈലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ആരേക്കാൾ? മിനല്ലാഹി, അള്ളാഹിനേക്കാൾ. ഓ റസൂലി, അല്ലാഹ് റസൂലിനേക്കാൾ. ജിഹാദ് ഫീ സബീലി, അല്ലാഹുവിന്റെ വഴിയിൽ പോരാടുന്നതിനേക്കാൾ. പിന്നെന്താ അല്ലാഹ് പറഞ്ഞത്? നിങ്ങൾക്ക് നരകത്തിൽ പോകാമെന്നാണോ? ഏ, നിങ്ങൾ ഞാൻ ശിക്ഷിക്കുമെന്നാണോ? അല്ല, ഉദാഹരണം ഉലില്ലാഹിൽ മഥലുൽ ആല, അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്ന ഉദാഹരണമല്ല. അള്ളാഹുവിൻ്റെ മഥൽ, മഥലുൽ ആല എൻ്റെ ഉടമയാണ് അള്ളാഹു, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കുട്ടി വാക്ക് പാലിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയാൽ വരൂലടാ വൈകുന്നേരം വീട്ടിലേക്ക് എന്ന് ഉമ്മ പറയും. ഉമ്മക്ക് പിന്നിലോടാൻ പറ്റുമല്ലോ കുട്ടിയുടെ ബാക്കിൽ, അല്ലേ? ആ നീ വരൂലേ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കും. ആ ഇതങ്ങനെയല്ല, ഇത് അള്ളാഹിൻ്റെ പറച്ചൽ. നീ ഫതറബ്ബസു, എൻ്റെ കോട്ടിലേക്ക് വരും. എൻ്റെ കോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് കഥോ, ഞാൻ നിനക്ക് എന്താ പ്രതികാരം, പ്രതികാരം നൽകുന്നത്? എന്തിൻ്റെ പകരം? റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാത്തതിന് പകരം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കണം, മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ള സ്ഥാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അള്ളാഹ്ക്കല്ലാതെ ആരാധനയില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല, അള്ളാഹ്ക്കല്ലാതെ അറിവില്ല, അള്ളാഹ്ക്കല്ലാതെ മരണമില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതം ആ സകലം ഇല്ല, ഭരമേൽപ്പിക്കലില്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചോദിക്കലില്ല. മുഹമ്മദുർ റസൂലുള്ള എന്ന് പറഞ്ഞാൽ ആ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അള്ളാഹു റസൂൽ അയച്ച വ്യക്തിയാകുമ്പോൾ അദ്ദേഹം പറയും പോലെ ഇല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റൂല. മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലു സുന്നവൽ ജമാഅ. ഈ അഹ്ലു സുന്നവൽ ജമാഅ, ഇവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. ഇവര് ഒരാഘോഷവും കൊണ്ടാടേണ്ടതില്ല. റസൂലുള്ള കൽപ്പിച്ച രണ്ടാഘോഷം ഒഴിച്ച് ഏതൊക്കെയാണ്? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഈ രണ്ട് പെരുന്നാൾ പഠിക്കാൻ മാത്രമുള്ള പെരുന്നാളാണ്.
രണ്ടും അല്ലാ ഇറക്കി തന്ന ഖുർആനിന് നന്ദി പ്രകടനമാണ് ചെറിയ പെരുന്നാൾ. അപ്രകാരം തന്നെ ഹജ്ജിലുള്ള അള്ളാഹ് അറവാണെന്ന് സ്ഥാപിക്കുന്ന തൗഹീദ് സ്ഥാപിക്കുന്ന ഭാഗമാണ് ബലിയ പെരുന്നാൾ അഥവാ ബലിയുടെ പെരുന്നാൾ. ആ